ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും സിവിൽ കോണ്ടൂറിൻ്റെ എലൂസിഡേറ്റിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ടോപ്പിക് കോംബ സർവേ ആയിരുന്നു പത്ത് ചോദ്യങ്ങളാണ് ചോദിച്ചത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു സോ എങ്കിലും നമുക്ക് ഒന്നും കൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം സോ ആദ്യത്തെ ചോദ്യം ആംഗിൾ ഓഫ് ഡിപ്പറ്റ് ഇക്വേറ്റർ ഓപ്ഷൻസ് നൂറ്റി എൺപത് തൊണ്ണൂറ് നൂ പൂജ്യം നൺ ഓഫ് ദിസ് എന്നിങ്ങനെ സോ നമുക്ക് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഡിപ്പ് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മാഗ്നറ്റിക് ഡിപ്പ് ഡിപ്പ് ആംഗിൾ ഓർ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്നീ മൂന്ന് പേരുകളുണ്ട് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നൊരു ടേമും കൂടെ കോംബസ്ർവിലുള്ളത് ഉള്ളതുകൊണ്ട് ഡിപ്പിന് നമുക്ക് ഇത് ഡിപ്പും ഡിക്ലിനേഷൻ തമ്മിൽ മാറി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഡൗട്ട് വന്നേനെ സോ അതുകൊണ്ടാണ് ഈ മൂന്ന് പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡിപ്പെന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഒരു സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് അതായത് ആംഗിൾ മെയ്ഡ് വിത്ത് ദ ഹോർസോണ്ടൽ ബൈ ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇത് ഓരോ പോയിന്റ്സിലും എർത്തിലെ ഓരോ സർഫസിലെ ഓരോ പോയിന്റിലും ഇത് വേരി ചെയ്യും ഇത് സീറോ ടു നയൻറ്റി ഡിഗ്രിയാണ് വേരി ചെയ്യുന്നത് ഇത് നമ്മൾ അളക്കുന്നത് ഡിപ് സർക്കിൾ എന്നൊരു ഇൻസ്ട്രമെൻ്റ് ഉപയോഗിച്ചാണ് ഡിപ് സർക്കിൾ തൊട്ടിപ്പുറത്തെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട് അതൊരു വെർട്ടിക്കൽ കോമ്പസ് ആണ് സോ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേറ്ററിൽ ഈ വെർട്ടിക്കൽ നീഡിൽ ഹോർസോണ്ടൽ ആയിട്ട് വരും അതുകൊണ്ട് ഡിപ്പ് സീറോ ആവും പോൾസിൽ ഇത് വെർട്ടിക്കലായിട്ട് വരും അപ്പോഴാണ് നമുക്ക് ഡിപ്പ് ഇക്വൾ ടു നയൻറ്റി ഡിഗ്രി എന്ന് കിട്ടുന്നത് സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആംഗിൾ ഓഫ് ഡിപ്പറ്റ് ഇക്വേറ്റർ ഓപ്ഷൻ സി ആണ് സീറോ ഡിഗ്രി സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ദ ഗ്രാജുവേഷൻസ് ആർ ഇൻ ഡബ്ല്യു സി ബി ഇൻ അതായത് ഏത് കോമ്പസിലാണ് ഗ്രാജുവേഷൻസ് ഹോൾ സർക്കിൾ ബെയറിങ്ങിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഓപ്ഷനിൽ കാണാവുന്നത് സർവേസ് കോംബസ് പ്രിസ്മാറ്റിക് കോംബസ് വൈൽഡ് ബി ത്രീ പ്രിസിഷൻ കോമ്പസ് നൺ ഓഫ് ദീസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം നമ്മൾ ഹോൾ സർക്കിൾ ബെയറിങ് യൂസ് ചെയ്യുന്നത് പ്രിസ്മാറ്റിക് കോമ്പസിലാണ് സർവേസ് കോമ്പസിൽ നമ്മൾ കോഡൻറ്റൽ ആണ് യൂസ് ചെയ്യുന്നത് സോ സോ എങ്കിൽ തന്നെ ഈ ചോദ്യം വന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഡിഫറൻസ് ഒന്നും നോക്കാം സോ മെയിൻ കോമ്പസ് ഇൻ സർവേയിങ് പ്രിസ്മാറ്റിക്കും സർവേസും ആണ് സോ നമുക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടതിൻ്റെ ഡിഫറൻസ് നോക്കാം ഗ്രാജുവേഷൻസ് നമ്മൾ ഹോൾ സർക്കിൾ ബെയറിങ് ചെയ്യുന്നത് പ്രിസ്മാറ്റിക്ക് സർവേസിൽ കോഡൻറ്റൽ ബെയറിങ് യൂസ് ചെയ്യും പ്രിസ്മാറ്റിങ്ങിൽ നമ്മൾ പ്രിസം യൂസ് ചെയ്യും അതായത് പ്രിസം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും സോ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അത് വായിക്കാൻ പറ്റും പക്ഷെ സർവേസിൽ നമ്മൾ പ്രിസം യൂസ് ചെയ്യത്തില്ല സ്ലിറ്റ് മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് ഗ്രാജുവേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എഴുതി വയ്ക്കും പിന്നീടുള്ള വിസ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രിസ്മാറ്റിക് കോമ്പസ് വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ അത് കൈവച്ചോ അല്ലെങ്കിൽ ട്രൈപോഡ് എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല കൈവച്ചോ ട്രൈ പോഡ് യൂസ് ചെയ്തോ നമുക്കത് സെറ്റ് ചെയ്യാം പക്ഷേ സർവേസ് കോമ്പസിൻ്റെ വലിപ്പം കാരണം നമ്മളത് ട്രൈപോഡ് സ്റ്റാൻഡ് ഉപയോഗിച്ച് വയ്ക്കാറുള്ളൂ പിന്നെ ഗ്രാജുവേറ്റ് സർക്കിള് സർക്കിളിലെ നീഡിൽ ബ്രോഡ് ടൈപ്പ് ആയിരിക്കും മറ്റതിനടുത്ത് നാരോ ആയിരിക്കും സോ ഇതാണ് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സോ മൂന്നാ മൂന്നാമതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ കോമ്പസ് ഉണ്ട് സ്പെഷ്യൽ പർപ്പസിൽ ഉപയോഗിക്കുന്ന കോമ്പസ് ആണ് വൈൽഡ് ബി ത്രീ പ്രിസിഷ്യൻ കോമ്പസ് സൊ അതിനെപ്പറ്റി പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫിഗറും കൂടെ നമുക്ക് നോക്കാം സർവേസ് കോമ്പസിൻ്റെ ഫിഗർ ആദ്യം കാണുന്നതാണ് വളരെ വലുതാണിത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ് പ്രിസ്മാറ്റിക് കോമ്പസ് നമ്മൾ കോളേജിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ചെറിയത് സോ നമുക്ക് അടുത്തതായിട്ട് വൈൽഡ് ബി ത്രീ പ്രിസിഷ്യൻ കോമ്പസ് നോക്കാം സ്പെഷ്യലായിട്ടുള്ളൊരു സർവെയും കോമ്പസ് ആണിത് ഇത് പ്രിസിഷൻ വേണ്ടിയ സമയപ്പോൾ സമയം ഉള്ള സമയത്ത് സിംപിളായിട്ടുള്ള റാപ്പിഡ് സർവേസിന് ഉപയോഗിക്കുന്ന ഒരു ആണ് ഇത് വളരെ പ്രിസൈസ് ആണെന്ന് പറയാനുള്ള കാരണം ഇതിലെ റീഡിങ്സ് പ്രിസൈസ് ആയിരിക്കും കാരണം ഇതിന് ഫൈനായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സർക്കിളും ഉണ്ട് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് സോ അതുകൊണ്ട് ഈ ഇൻസ്ട്രുമെൻ്റ് വളരെ ലൈറ്റും ആയിരിക്കും വളരെ പ്രിസൈസ് ആയിട്ടുള്ള റീഡിങ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് സോ ഇതിൻ്റെ ആൻസർ പ്രിസ്മാറ്റിക് കോംബസ് ആയിരുന്നു സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം നമുക്ക് ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ കോഡ്രൻറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം സോ ഹോൾ സർക്കിൾ ബെയറിംഗ് തന്നിട്ടുണ്ട് കോഡ്രൻറ്റൽ ബെയറിംഗ് എന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ആ രൂപത്തിൽ രൂപത്തിലെഴുന്ന ബെയറിങ്ങിനെയാണ് കോഡ്രൻറ്റൽ ബെയറിംഗ് എന്ന് പറയുന്നത് അതായത് ഏത് ഡയറക്ഷൻ അടിസ്ഥാനമാക്കിയിട്ട് ആണ് ആംഗിൾ വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോണ്ട്രൻറ്റ് കോഡ്രൻ്റൽ ബെയറിങ്ങിൽ ഹോൾ സർക്കിൾ ബെയറിംഗ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്ത് ത്രീ സിക്സ്റ്റിയിൽ അവസാനിക്കും സോ ഇവിടെ ടു വൺ വൺ ഡിഗ്രി ട്വൽവ് മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഹോൾ സർക്കിൾ ബെയറിംഗ് സോ അതെങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് നോക്ക് നോക്കാം സോ ഈ ഫിഗർ അനുസരിച്ച് ഹോൾ സർക്കിൾ ബെയറിംഗ് ടു ഡബിൾ വൺ ഡിഗ്രി ട്വൽവ് മിനിറ്റ് ആയിരുന്നു സോ നമുക്ക് ആ ഫിഗർ ശ്രദ്ധിക്കാം നോർത്ത് സ്റ്റാർട്ട് ചെയ്ത് ടു വൺ വൺ ഡിഗ്രി ട്വൽവ് മിനിറ്റ് നമ്മൾ മാർക്ക് ചെയ്തു സോ അത് വന്ന് സോ ആംഗിൾ മെഷർ ചെയ്തപ്പോൾ ആ ബെയറിംഗ് വന്നത് വെസ്റ്റിനും സൗത്തിനും ഇടയ്ക്കാണ് സോ അത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ആ ബെയറിംഗ് നിൽക്കുന്നത് സോ അതിൽ നിന്ന് നമുക്ക് സൗത്ത് വെസ്റ്റ് ആണെന്ന് മനസ്സിലായി അഗെയിൻ നമ്മളതിൻ്റെ എത്ര ആണ് അതിൻ്റെ റീഡിംഗ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടു വൺ വൺ ഡിഗ്രി ആയതുകൊണ്ട് അത് വൺ എയ്റ്റിയെ കാട്ടി കൂടുതലായതുകൊണ്ട് ജസ്റ്റ് വൺ എയ്റ്റി സബ്ട്രാക്ട് ചെയ്താൽ അതിൻ്റെ റീഡിങ് നമുക്കറിയാം സൗത്തിൽ നിന്ന് എത്ര മാത്രം അത് വെസ്റ്റിലോട്ട് മാറി നിൽക്കുന്നു എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് കിട്ടും സോ ടു വൺ വൺ ഡിഗ്രി ട്വൽവ് മിനിറ്റ് മൈനസ് വൺ എയ്റ്റി ഡിഗ്രി തേർട്ടി വൺ ഡിഗ്രി ട്വൽവ് മിനിറ്റ് ആണ് ആൻസർ സോ സൗത്ത് തേർട്ടി വൺ ഡിഗ്രി ട്വൽവ് മിനിറ്റ് വെസ്റ്റാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ഡിഗ്രി മിനിറ്റ് ആൻഡ് സെക്കൻഡ് ഓഫ് ആർക്ക് യൂണിറ്റ് ഓഫ് ആംഗ്യുൾ മെഷർമെൻറ്റ് ബിലോങ്സ് ടു വിച്ച് സിസ്റ്റം ഓഫ് ആംഗുലാർ മെഷർമെൻറ്റ് അതായത് ഏത് നമുക്ക് മൂന്ന് സിസ്റ്റം ഓഫ് ആംഗുലാർ മെഷർമെൻറ്റാണുള്ളത് അതിലേത് സിസ്റ്റത്തിലാണ് ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് ഓഫ് ആർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് സോ യൂണിറ്റ്സ് ഓഫ് ആംഗിൾ മെഷർമെൻറ്റ്സ് ത്രീ സിസ്റ്റംസ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു സോ സെക്സ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അതിലാണ് ഒരു സർക്കംഫറൻസ് ഒരു ഫുൾ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എടുക്കുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് വരുന്നത് അതിലെ ഒരു ഡിഗ്രിയെ നമ്മൾ അറുപത് മിനിറ്റും ഒരു മിനിറ്റിനെ നമ്മൾ അറുപത് സെക്കൻഡുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആ സിസ്റ്റത്തെയാണ് സെക്സ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇത് ഇന്ത്യയിലും യു കെയിലും നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇതുപോലെ മറ്റ് രണ്ട് സിസ്റ്റംസ് ഉണ്ട് സെൻറ്റർസിമലും ഹവേഴ്സും സോ സെൻറ്റസിമൽ സിസ്റ്റത്തിൽ ഒരു സർക്കംഫറൻസ് നാന്നൂറ് ഡിഗ്രി നാ നാനൂറ് ഗ്രേഡ് ആയിട്ടാണ് എടുക്കുന്നത് ഒരു ഗ്രേഡിനെ നൂറ് സെൻറിഗ്രേഡും ഒരു സെൻറ്റിഗ്രേഡിനെ നൂറ് സെൻറി സെൻറിഗ്രേഡുമായിട്ടാണ് എടുക്കുന്നത് ഹവേഴ്സിൽ ഒരു സ ഒരു സർക്കംഫറൻസ് ട്വൻ്റി ഫോർ ഹവേഴ്സും ഒരു ഹവർ സിക്സ്റ്റി മിനിറ്റും ഒരു മിനിറ്റ് സിക്സ്റ്റി സെക്കൻഡുമായിട്ടും എടുക്കും സോ നമ്മുടെ ആൻസർ ഡിഗ്രി മിനിറ്റ് ഹവർ ഏത് യൂണിറ്റ്സ് ഓഫ് ആംഗുലർ ആംഗുലർ മെഷർമെൻറ്റിലാണ് എടുക്കുന്നത് എന്നായിരുന്നു അതിൻ്റെ ആൻസറ് സെക്സ അടുത്ത അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ബാക്ക് ബെയറിംഗ് ഓഫ് ലൈൻ എ ബി വിത്ത് ഫോർ ബെയറിംഗ് ത്രീ ഫിഫ്റ്റി സിക്സ് ഡിഗ്രി സിക്സ്റ്റീൻ മിനിറ്റ് സോ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ തന്നെ നോക്കാം ബാക്ക് ബെയറിംഗ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് വൺ എയ്റ്റി ഡിഗ്രി എന്നാണ് നമ്മുടെ ഇക്വേഷൻ സോ എപ്പോഴാണ് നമ്മൾ ഈ ഫോർ ബെയറിങ് പ്ലസ് ഓർ മൈനസ് വൺ എയ്റ്റി ഡിഗ്രി വന്നതുകൊണ്ട് എപ്പോഴാണ് ഈ പ്ലസ്സും മൈനസും ഇടേണ്ടത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഫോർ ബെയറിങ് വൺ എയ്റ്റി ഡിഗ്രി കൂടുതലാണെങ്കിൽ നമ്മൾ ബാക്ക് ബെയറിങ് ഈക്വൽ ടു ഫോർ ബെയറിങ് മൈനസ് വൺ എയ്റ്റി എന്നും ഫോർ ബെയറിങ് ലെസ് ദാൻ വൺ എയ്റ്റി ആണെങ്കിൽ ബാക്ക് ബെയറിങ് ഈക്വൽ ടു ഫോർ ബെയറിങ് പ്ലസ് വൺ എയ്റ്റി എന്നും നമ്മൾ എടുക്കാറുണ്ട് സോ ഈ ചോദ്യത്തിൽ ഫോർ ബെയറിങ് ത്രീ ഫിഫ്റ്റി സിക്സ് ഡിഗ്രി സിക്സ്റ്റീൻ മിനിറ്റ് ആയിരുന്നു അത് അതായത് വൺ എയ്റ്റി ഡിഗ്രിയെ കൂടുതലായിരുന്നു സോ ബാക്ക് ബെയറിങ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് മൈനസ് വൺ എയ്റ്റി ആണ് എടുക്കേണ്ടത് സോ ബാക്ക് ബെയറിങ്ങിൻ്റെ ആൻസർ വൺ സെവൻറ്റി സിക്സ് ഡിഗ്രി സിക്സ്റ്റീൻ മിനിറ്റ് ആണ് സോ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു വൺ സെവൻ്റി സിക്സ് ഡിഗ്രി സിക്സ്റ്റീൻ മിനിറ്റ് അടുത്ത ചോദ്യം വിച്ച് എം ദ ഫോളോയിങ് ഇസ് നോട്ട് എ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സർവേയേഴ്സ് കോമ്പസ് അഡ്ജസ്മെൻറ്റ് ഓഫ് ലെവൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് നീഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പീവ് പോയിൻറ്റ് ലെവലിംഗ് ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിൽ തന്നെ നമുക്കതിൻ്റെ ആൻസർ കിട്ടും കാരണം മറ്റ് മൂന്നും നമുക്ക് അറിയത്തില്ലെങ്കിൽ തന്നെ ലെവലിംഗ് ഒരിക്കലും ഒരു സർവേസ് കോമ്പോസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല എന്ന് നമുക്കറിയാം ലെവലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സർവെയംഗ് ടെക്നിക്ക് തന്നെയാണ് ഡിഫറെൻ്റ് ലെവൽസിൻ്റെ ലെവൽസ് തമ്മിലുള്ള വ്യത്യാസം എലിവേഷനിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഒരു മെതേഡ് സർവെയിങ് മെതേഡാണ് ലെവലിംഗ് എന്ന് പറയുന്നത് സോ അതാണ് നമ്മുടെ ആൻസർ ബട്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഓപ്ഷൻസൂടെ നോക്കാം പെർമനന്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സർവേസ് കോംബസിൽ രണ്ട് ടൈപ്പ് അഡ്ജസ്റ്റ്മെൻസ് ഉണ്ട് ടെമ്പററി ഉണ്ട് പെർമനൻറ്റുമുണ്ട് സമയക്കുറവ് മൂ മൂലം നമുക്ക് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ മറ്റ് നമുക്ക് മറ്റ് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ മറ്റ് ക്യുസുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം നാല് ടൈപ്പ് ഓഫ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഉള്ളത് അതിനു അതിനുമുമ്പേ പെർമനന്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നോക്കാം അതായത് നമുക്ക് നാല് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ് നോക്കാം ആദ്യമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ പ്ലേറ്റ് ലെവൽ അതായത് പ്ലേറ്റ് ലെവൽസിൻ്റെ മേളിൽ ഒരു പ്ലേറ്റ് ബബിളുണ്ട് ആ ബബിള് ട്രൂലി സെൻട്രി വന്നാലും അത് സെൻട്രി വന്നാലും നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ ആകത്തില്ല ആ ഒരു സമയത്ത് നമ്മൾ ഈ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം രണ്ടാമതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സൈറ്റ് വെയിൻ അതായത് നമ്മൾ സൈറ്റ് ചെയ്യുന്ന ആ സൈറ്റ് വെയിനും ഒബ്ജക്റ്റിലെ ആ വെയിനും ഒബ്ജക്റ്റ് വെയിനും കോംബസ് ലെവൽ ആണെങ്കിലും അത് വെർട്ടിക്കൽ ആവണമെന്നില്ല അത് വെർട്ടിക്കൽ അല്ലെങ്കിൽ നമുക്ക് എറർ വരും സോ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം മൂന്നാമതായിട്ട് മാഗ്നറ്റിക് നീഡിൽ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആക്കണം സ്ട്രെയിറ്റ് ആവാതെ ഇരിക്കാറില്ല സാധാരണ സ്ട്രെയിറ്റ് ആയില്ലെങ്കിൽ ആദ്യമേ അത് അഡ്ജസ്റ്റ് ചെയ്യണം നാലാമതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ പിട്ട് അതായത് നമ്മൾ ഗ്രാജുവേറ്റഡ് റിങ് ഇരിക്കുന്നത് പിവഡ് പോയിൻറ്റിലാണ് ഈ പിവഡ് പോയിന്റ് ഇത് മാറിയിരിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ജോമെട്രി സെൻറ്ററിൽ കൊണ്ടുവരണം അപ്പോൾ ഈ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻസൊക്കെ നമ്മൾ ചെയ്യുന്നത് തുടക്കത്തിലാണ് അതായത് എപ്പോഴും എപ്പോഴും ഓരോ വട്ടവും നമ്മൾ കോമ്പസ് എടുക്കുമ്പോൾ ചെയ്യണമെന്നില്ല ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളത് ഒരു വട്ടമേ ചെയ്യത്തുള്ളൂ അതായത് ഇത് ഫണ്ടമെൻ്റൽ റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സോ ഇതിൻ്റെ ആൻസർ ലെവലിംഗ് ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലൈൻ പാസിങ് ത്രൂ ത്രൂ ദ പോയിൻറ്റ്സ് ഓഫ് സെയിം ഡിക്ലിനേഷൻ അതായത് സെയിം ഡിക്ലിനേഷൻ വരുന്ന പോയിൻറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐസോഗോണിക് കോണ്ടൂർ അഗോണിക് നൺ ഓഫ് ദീസ് സോ നമുക്കത് കൂടുതലായിട്ട് നോക്കാം ഐസോഗോണിക് ലൈൻസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ കൂടെ പോകുന്ന ലൈൻസാണ് ഡിക്ലിനേഷൻ സെയിം ആവുന്ന സമയത്ത് ആ പോയിൻസെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനെയാണ് ഐസോഗോണിക് ലൈൻസ് എന്ന് പറയുന്നത് ഈ ഡിക്ലിനേഷൻ സീറോ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം കൂടെ വരയ്ക്കുന്ന ലൈനാണ് അഗോണിക് ലൈൻസ് ഡിക്ലിനേഷൻ്റെ സ്ഥാനത്ത് ഡിപ്പ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്നതാണ് ഐസോ ക്ലിനിക്കും അക്ലിനിക് ലൈൻസും അതായത് ഡിപ്പ് സെയിം ഡിപ്പ് വരുന്ന പോയിന്റ്സ് എല്ലാം കൂടെ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചാൽ ആ ലൈനെ വിളിക്കുന്ന പേരാണ് ഐസോ ക്ലിനിക് ലൈൻസ് സീറോ ഡിപ്പ് വരുന്ന എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് അക്ലിനിക് ലൈൻസ് അടുത്തതായിട്ട് നമുക്ക് കോണ്ടൂർ എന്താണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കോണ്ടൂർന്ന് അതായത് ഒരേ ഒരേ ലെവലിൽ വരുന്ന പോയിൻറ്റ്സ് അതായത് ഒരേ ഓൾട്ടിറ്റ്യൂഡിൽ വരുന്ന പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് കോണ്ടൂർ ലൈൻ സോ ഇതിൻ്റെ ആൻസർ ഐസോഗോണിക് ലൈൻസ് ആണ് സെയിം ഡിക്ലിനേഷൻ വരുന്ന ലൈൻ എട്ടാമത്തെ ചോദ്യം ഇൻ ആൻ ഓൾഡ് മാപ്പ് എ ലൈൻ എ ബി വാസ് ഡ്രോൺ ടു എ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എയ്റ്റ് ഡിഗ്രി തേർട്ടി മിനിറ്റ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് ദ ടൈം ബീങ് വൺ ഡിഗ്രി ഈസ്റ്റ് ടു വാട്ട് മാഗ്നറ്റിക് ബെയറിംഗ് ഷുഡ് ദ ലൈൻ ബി സെറ്റ് സെറ്റിനാവും ഇവ് ദ പ്രസൻറ്റ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ഫൈവ് ഡിഗ്രി തേർട്ടി മിനിറ്റ് ഈസ്റ്റ് അതായത് ഇത് രണ്ട് കേസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ആ ട്രൂ ബെയറി ട്രൂ ബെയറിങ് ഒരിക്കലും മാറത്തില്ല ട്രൂ ബെയറിംഗ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും പക്ഷേ മാഗ്നറ്റിക് ബെയറിങ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും സോ നമുക്ക് നമുക്ക് ആൻസറിലേക്ക് പോകാം അതിനു മുമ്പ് ഇക്വേഷൻ ഒന്ന് നോക്കാം ട്രൂ ബെയറിങ് ഈസ് ഈക്വൾ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ സൊ ട്രൂ ബെയറിങ്ങും മാഗ്നറ്റിക് ബെയറിംഗ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡിക്ലിനേഷൻ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് പ്ലസ് ഓർ മൈനസ് ആണ് അതായത് എപ്പോഴാണ് നമ്മൾ പ്ലസ് എടുക്കുന്നത് എപ്പോഴാണ് നമ്മൾ മൈനസ് എടുക്കുന്നത് ഈ മാഗ്നറ്റിക് ബെയറിംഗ് മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ എന്ന് വരുന്നത് ഡിക്ലിനേഷൻ ഈസ്റ്റിലോട്ട് പോകുമ്പോഴാണ് പ്ലസ് ഡിക്ലിനേഷൻ എന്ന് വരുന്നതും വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഡിക്ലിനേഷൻ വെസ്റ്റിലെ വെസ്റ്റിലേക്കാണെങ്കിൽ മാഗ്നറ്റിക് ബെയറിംഗ് മൈനസ് ഡിക്ലിനേഷനും എന്നെടുക്കും സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിക്ലിനേഷൻ വൺ ഡിഗ്രി ഈസ്റ്റിലോട്ട് പോയി എന്നാണ് ഇപ്പോൾ ഈസ്റ്റിലോട്ട് പോയാൽ പോസിറ്റീവാണ് എടുക്കേണ്ടത് അപ്പോൾ ട്രൂ ബെയറിംഗ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ അതായത് എയ്റ്റ് ഡിഗ്രി എയ്റ്റ് ഡിഗ്രി തേർട്ടി മിനിറ്റ് പ്ലസ് വൺ ഡിഗ്രി നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് ഇതാണ് ട്രൂ ബെയറിങ് ഈ ട്രൂ ബെയറിംഗിന് ഒരു ചേഞ്ച് വരത്തില്ല അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും കേസ് ടുവിൽ ട്രൂ ബെയറിങ് നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് പ്ലസ് അവിടുത്തെ ഡിക്ലിനേഷൻ സോ സെക്കൻഡ് ഡിക്ലിനേഷൻ എന്താണെന്ന് നന്നായിരുന്നത് സെക്കൻഡ് കേസ് ടുവിൽ കേസ് ടുവിൽ ഫൈവ് ഡിഗ്രി തേർട്ടി മിനിറ്റ് ഈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ആ സോ ട്രൂ ബെയറിംഗ് ഈക്വൾ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഫൈവ് ഡിഗ്രി തേർട്ടി മിനിറ്റ് ട്രൂ ബെയറിംഗ് നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു സോ ഇവിടുത്തെ മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത് നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് മൈനസ് ഫൈവ് ഡിഗ്രി മിനിറ്റ് വിച്ച് ഈസ് ഈക്വൾ ടു ഫോർ മിനിറ്റ് സോ ഇതെല്ലാം കാണിക്കുന്ന ഒരു ഫിഗർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ട്രൂ ബെയറിങ്ങും മാഗ്നറ്റിക് ബെയറിങ്ങും ഡിക്ലിനേഷൻ എന്തൊക്കെയാണ് അതൊക്കെ എന്താണെന്ന് കാണിക്കുന്ന ഒരു ഫിഗറാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ട്രൂ നോർത്തും ഒരു ലൈൻ ഒരു ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ട്രൂ ബെയറിങ് മാഗ്നറ്റിക് നോർത്ത് അഥവാ മാഗ്നറ്റിക് മെറിഡീനിയും ആ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എ ബി എന്ന ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് മാഗ്നറ്റിക് ബെയറിങ് ഇത് തമ്മിലുള്ള ആംഗിളാണ് ഡിക്ലിനേഷൻ ഓക്കെ സോ ആൻസർ ഈസ് ഫോർ ഡിഗ്രി നയൻത് ക്വസ്റ്റിൻ ദ നോർത്ത് എൻഡ് ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലെക്റ്റ് ഡൗൺ വേർഡ്സ് എൻ ദാ സോ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും ഒരു മാഗ്നറ്റിക് നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ മാഗ്നറ്റിക് നീഡിലാകുമ്പോൾ എന്തായാലും എന്താണ് സംഭവിക്കുന്നത് നോർത്ത് എൻഡ് നോർത്ത് എൻഡ് ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ എവിടെ വെച്ചായിരിക്കും സൗത്ത് എൻഡിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് നോർത്ത് ഏൺ എമിസ്ഫിയറിലായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ അതിൻ്റെ കാരണം നമ്മളൊരു വൺ നീഡിൽ ഈസ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ബിഫോർ മാഗ്നറ്റൈസേഷൻ നമ്മൾ മാഗ്നറ്റൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് നീഡിൽ ബാലൻസ് ചെയ്തായിരിക്കും വെച്ചി വെച്ചിരിക്കുന്നത് പക്ക ബാലൻസ് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത് മാഗ്നറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ നീഡിൽ നിന്ന് തോന്നുന്ന പോലെ അത് ചേഞ്ച് ചെയ്ത് പൊസിഷൻ അതൊരു പൊസിഷൻ എടുക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എർത്തിന് മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എർത്തിന് അപ്പോൾ അതുകൊണ്ടാണ് നീഡിൽ അത് പൊസിഷൻ മാറിയെടുക്കും സോ നമ്മൾ പോൾസിലോട്ട് പോകുമ്പോൾ തോറും എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നോർത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുമ്പോൾ നീഡിലിൻ്റെ നോർത്തേൺ നോർത്ത് എൻഡ് ഡിഫ്ലക്റ്റ് ചെയ്ത് സൗത്ത് എൻഡിലോട്ടും സൗതേൺ ഹെമ്മിസ്ഫിയറിലോട്ട് പോകുമ്പോൾ സൗ സൗത്ത് എൻഡ് ഓഫ് ദ നീഡിൽ നോർത്തിലോട്ടും പോകും സോ ഇതിൻ്റെ ആൻസർ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഫോളോയിങ് ഫോർ ബെയറിങ്സ് കാൽക്കുലേറ്റ് ആംഗിൾ എ ബി സി എ ബി ഇസ് ഫൈവ് ഫിഫ്റ്റി നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് ആൻഡ് ബി സി ഇസ് വൺ ട്വൻ്റി ഡിഗ്രി വൺ ട്വൻറ്റി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം എ ബി ഈക്വൾ ടു ഫിഫ്റ്റി നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് ബി സി ഈക്വൾ ടു വൺ ട്വൻറ്റി വൺ ഡിഗ്രി സോ ആംഗിൾ എ ബി സി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ബെയറിങ് ഓഫ് എ ബി ഫിഫ്റ്റി നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് തന്നിട്ടുണ്ട് അതായത് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റിൽ ഒരു ലൈൻ വരയ്ക്കുക അതാണ് എ ബി ബിയിൽ വീണ്ടും നമ്മൾ ആക്സിസ് വരച്ചിട്ട് ബി സി മാർക്ക് ചെയ്യാം അതായത് ക്ലോക്ക് വൈസ് നോർത്തിൽ നിന്ന് വൺ ട്വൻറ്റി വൺ ഡിഗ്രി മാർക്ക് ചെയ്തെടുത്തു നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എ ബി സി ആണ് സോ നമുക്ക് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് ഫിഫ്റ്റി നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് സോ കുറച്ച് ബാക്കി ആംഗിൾ കൂടെ കണ്ടുപിടിക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് വൺ എയ്റ്റി ഡിഗ്രിന്ന് വൺ ട്വൻറ്റി വൺ ഡിഗ്രി കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ഇടയ്ക്കത്തെ ആംഗിൾ ബി സി ബി സിയുടെ ആ ഇൻറ്റീരിയർ ആയിട്ടുള്ള ആംഗിൾ കിട്ടും ആ ആംഗിളും ഫിഫ്റ്റി നയൻ ഡിഗ്രി തേർട്ടി മിനിറ്റോട് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എ ബി സി ആംഗിൾ കിട്ടും സോ ഈ ഫിഗർ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം സോ ആൻസർ വൺ എയ്റ്റീൻ ഡിഗ്രി തേർട്ടി ആണ് സോ എനി ഡൗട്ട്സ് ഓർ വീഡിയോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ഹബ് ഉണ്ട് അതിൻ്റെ ലിങ്കാണ് താഴെ കൊടുത്തിരിക്കുന്നത് ടെലിഗ്രാം ഗ്രൂപ്പാണ് സോ താങ്ക്